അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് പറയട്ടെ, ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണം, ഷെയർ ചെയ്യണം. ഇത് അത്ര ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും എല്ലാവരും അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒക്കെയാണെങ്കിലും വീണ്ടും വീണ്ടും ഇതിൻ്റെ ഗൗരവം ഉണർത്തേണ്ട സാഹചര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ എന്നുള്ളത് ഈ ഒന്ന് രണ്ട് ദിവസത്തെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് എല്ലാവരിലേക്കും എത്തിക്കണമെന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മതസാഹോദര്യം, മതമൈത്രി എന്നൊക്കെ പറഞ്ഞ് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ആരാധനകളെയും ഒക്കെ അടിച്ചു മാറ്റുന്നത് ശിക്ഷാർഹമാണ്. അത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അമുസ്ലിം ആരാധനാലയങ്ങളിലേക്ക്, അമ്പലങ്ങളിലേക്ക്, പ്രത്യേകമായ അവരുടെ ആരാധനാ മഠങ്ങളിലേക്ക് ഒരു മുസ്ലിം കയറി ചെല്ലുന്നത് അവർക്കിഷ്ടമില്ല. പല സ്ഥലങ്ങളിലും പ്രവേശനമില്ല, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അതെന്താണ്? അതൊന്നും മതസൗഹാർദ്ദത്തിനോ മതസാഹോദര്യത്തിനോ മതമൈത്രിക്കോ ഒന്നും എതിരല്ല. കാരണം ഇങ്ങനെ മതങ്ങളുടെ ആരാധനകളും വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ മതങ്ങൾ എവിടെ? എല്ലാം ഒരുപോലെയല്ലേ? എല്ലാം എല്ലാവരും ചെയ്യുകയാണെങ്കിൽ പിന്നെ വ്യത്യസ്ത മതങ്ങളുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ മതങ്ങളെ അതിൻ്റെ സത്വത്തോടുകൂടെ കൃത്യമായി നിലനിർത്തിയിട്ട് മറ്റു മനുഷ്യത്വപരമായ കാര്യങ്ങളിലുള്ള സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദവും മതമൈത്രിയും സാഹോദര്യവും ഒക്കെ. അപ്പോൾ വർഗീയത നാട് നീങ്ങും, വളരെ സമാധാനത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഓണാഘോഷം, ഓണം എന്നുള്ളത് ഒരു മതത്തിൻ്റെ ആരാധനയാണെന്ന് ഞാൻ പറയുകയല്ല. ഈ ആ മതത്തിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൻ്റെ പ്രമാണങ്ങളൊക്കെ കൃത്യമായി പറയുകയും ചെയ്യുന്ന, വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. അത് നമ്മളൊന്ന് കേട്ടു നോക്കിയാൽ കൃത്യമായി ഇത് ആഘോഷമാണോ, ഇത് ഏതെങ്കിലും മതത്തിൻ്റെ ആഘോഷമാണോ, ആരാധനയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു ആരാധനയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് മറ്റു മതസ്ഥർ ചെയ്യുക? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു മതത്തിൽ വിശ്വസിച്ചാൽ ആ മതത്തിൻ്റെ ആളായാൽ പിന്നെ അതിൻ്റെ പരിധി ലംഘിച്ചു പോകുന്നത് വലിയ കുറ്റമാണ്, വലിയ പാപമാണ്, പുറക്കപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ള, അത്രയും വലിയ പാപമാണ് അത് രിദ്ദത്ത് എന്നൊക്കെ പറഞ്ഞാൽ. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ, നിശ്ചയില്ലാത്തവർ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നും ഇല്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്ന് അതിന് പറയുക, ശ്രോണ ശ്രോണയാണ് ഈ ഓണായത്. ശ്രോണ ശ്രോണ എന്നുള്ളത് സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയുക, മലയാളത്തിലാകുമ്പോൾ ഓണാവേ. നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ, ഇല്ല, നമുക്ക് ചാത്തല്ലേ ഉള്ളൂ, പിണ്ടം ഇല്ല, പിണ്ണം ശൃംഖല ഇല്ല, ചങ്ങലേ ഉള്ളൂ, സംഘാടം ഇല്ല, ചങ്ങാടേ ഉള്ളൂ, എല്ലാം നമുക്ക് അങ്ങനെയാണ്. വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിലേക്ക് എടുക്കേ. അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്തായത്, ഓണം ആയത്. അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ശ്രോണ എന്ന് പറയും, ശ്രീ ചേർത്ത് പറയേ. ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പം തിരു നമാറ്, ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമയാണ് തിരുവടി. ഉണ്ട് തിരുവടിയുടെ കാരുണ്യം, അല്ല കാരുണ്യം ഉണ്ടെന്നാകിൽ തിരുവടി എന്ന് പറഞ്ഞാൽ തൃപ്പാദം എന്നാണ്. തിരുവടി എന്ന് ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ്. അപ്പൊ ഈ ശ്രീ എന്നുള്ളതിന് തിരു എന്നാ പറയാ. അപ്പൊ ശ്രീ ശോണ ശോണ ഓണം അല്ലെ, ശ്രീ തിരു തിരു ഓണം തിരു, അങ്ങനെയാണ് തിരുവോണം എന്നുണ്ടായത്. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട്, വിശിഷ്ട മുഹൂർത്ത. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്, ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ. മിറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എന്താ ഈ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്, മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്, ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പൻ ഒന്നും പറയില്ല. എന്താ പറയാ,
തൃക്കാക്കരയപ്പൻ അരെ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര മൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ, ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ലേ. അതുപോലെ ഈ വാമനാവതാര മൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. അത് ഹിന്ദു മതസ്ഥരുടെ ആരാധനയാണ്. അവരുടെ തൃക്കാക്കര അപ്പൻ അല്ലെങ്കിൽ വാമനമൂർത്തി ആ അവതാരത്തെ വീട്ടിൽ കുടിയിരുത്തി പൂജിച്ച് ആരാധന നടത്തുന്ന ദിവസമാണ് ഓണം എന്നാണ് ഹൈന്ദവ പണ്ഡിതൻ വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൗഹൃദം എന്നുള്ള നിലക്ക്, സാഹോദര്യം എന്നുള്ള നിലക്ക്, മനുഷ്യത്വപരമായിട്ട് നമ്മൾക്ക് ഏത് വിശ്വാസികളോടും കൈകോർക്കാനും അവരുടെ തോളിൽ കൈയിടാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ കൈമാറാനും എല്ലാറ്റിനും ഇസ്ലാം യാതൊരു തടസ്സവും ഇതിനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ അവിടെ ഒന്നും ഇബാദത്തുകൾ ആരാധനകൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നത് ആ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് ഹൈന്ദവ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ മുസ്ലിമീങ്ങളുടെ ആരാധനകളിൽ അവർ പങ്കെടുക്കുക എന്നുള്ളത് അത് അവരുടെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിയമം, അതിനനുസരിച്ചാണ് അവർ ചെയ്യേണ്ടത്. ക്രൈസ്തവരും അങ്ങനെ തന്നെ. അതിലൊന്നും എന്തല്ല, മതതീവ്രവാദമോ വർഗീയതയോ ഒന്നും ഇതിൽ കാണരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ക്രിസ്തീയ പണ്ഡിതന്മാർ അവരുടെ ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമുക്ക് കണ്ടു നോക്കാം. യേശുവും ക്രൈസ്തവ വിശ്വാസവും മാവേലിയും ഓണവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ, ബന്ധമുണ്ടോ? അതുകൊണ്ട് പ്രിയ ദൈവ മക്കളെ, നമ്മൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം എവിടെ പോയി? എവിടെയാണ് ഇത് ചെന്ന് എത്തിച്ചേരുന്നത്? ഇതിനെക്കുറിച്ച് ആത്മീയ നേതാക്കന്മാർ വളരെയധികം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ക്രൈസ്തവ മണ്ഡലങ്ങളിലുള്ള യുവജന സംഘടനകൾക്ക് വേറെ പണിയില്ല. യുവജനങ്ങൾക്ക് എന്തെങ്കിലും പണി വേണം. മാവേലി എങ്കിൽ മാവേലി, അസുരനെങ്കിൽ അസുരൻ, പിശാസെങ്കിൽ പിശാസ്, അവന്റെ പേരിലെങ്കിലും ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കാമല്ലോ, കുറെ പണിയും പരിപാടി നടത്താമല്ലോ. ഇതിന്റെ പുറകെ പോകുന്നത് നമ്മൾ എന്തിനാണ്? സത്യവിശ്വാസികൾ ഇതിന്റെ പുറകെ പോകുന്നത്? വർഷത്തിൽ ഒരിക്കൽ പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ നമ്മൾ ഈ പൂവിട്ട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ഇവിടെ പാതാളത്തിലോട്ട് പോയവനെ സ്വീകരിക്കാൻ വിശ്വാസികളെല്ലാം മത്സരിക്കുക. പൂവിട്ട് പച്ചക്കറി കൂട്ടിയാലാത്തവൻ, നമ്മുടെ വലിയ നോയിമ്പ് കാലഘട്ടത്ത് പച്ചക്കറി കൂട്ടാൻ മടിയുള്ളവൻ, അന്നേ ദിവസം ഓണ ദിവസം പച്ചക്കറി പൂളിശ്ശേരി അവിയല് സാമ്പാറ് അടപ്രമാൻ എല്ലാ പരവും കൂട്ടി അടിയ പോലെ. ഇത് പൂർണ്ണമായും ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ്. ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. മഹാവിഷ്ണുവിനെ സ്വീകരിക്കുന്ന, വാമനനെ സ്വീകരിക്കുന്ന തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവജനം ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ മുഴുവൻ ഉത്സവമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പത്ത് പ്രാവശ്യം പറയുമ്പോൾ അങ്ങ് മനുഷ്യന്റെ മനസ്സിലെല്ലാം കയറി 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 പതുക്കെ ഇത് നമ്മുടെ ഇത് പള്ളികളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും പല കോൺവെന്റുകളിലേക്കും ഒക്കെ അൾത്താരയിലോട്ട് പോലും മാവേലി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മീയ നേതൃത്വത്തിലുള്ളവര്, പ്രത്യേകിച്ച് വൈദികര്, ചെറുപ്പക്കാരായ വൈദികർ പ്രത്യേകമായി നിങ്ങൾ ഈ യുവജനങ്ങളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം. പിന്നെ പിള്ളേര് പള്ളിയിൽ വരുന്നില്ല, കൂതാശകളിൽ പങ്കെടുക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥനയില്ല, വചനം വായിക്കുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാവേലിയെ സ്വീകരിക്കുമ്പോൾ ആരാണ് അകത്തോട്ട് കയറുന്നത്? നിങ്ങൾ സ്വീകരിക്കുന്നത് ഓരോ കുടുംബങ്ങളിലും
അത്തപ്പൂടുക, മത്സരവാ. നമ്മൾ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ, ആര് വരുമ്പോഴും നേതാക്കന്മാർ ബൊക്കെ കൊടുത്ത് പൂ കൊടുത്ത് നമ്മളവരെ സ്വീകരിക്കാറുണ്ട്. അപ്പൊ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ് പൂ കൊടുക്കുക, ബൊക്കെ കൊടുക്കുക. വിവാഹത്തിനായ ദമ്പതികൾക്ക് കൊടുക്കാറുണ്ട്, നമ്മൾ പല മേഖലകളിൽ കൊടുക്കാറുണ്ട്. ഇതുപോലെ അത്തപ്പൂ ഇടുന്നതിന്റെ അർത്ഥം എന്താണ്? മാവേലിയെ സ്വീകരിക്കുക. ആരാ മാവേലി? അസുരൻ, അസുര രാജാവ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാചിക ശക്തി. ഈ പൈശാചിക ശക്തിയെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ് പൂ ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും നമ്മുടെ പള്ളി മോണ്ടലത്തിലും നമ്മുടെ കോൺവെന്റുകളിലും എല്ലാം ഈ അത്തപ്പൂ ഇട്ട് നമ്മുടെ ഈ തിന്മയുടെ പ്രതീകമായ അസുരനെ നമ്മൾ സ്വീകരിച്ചിട്ട് മാറുന്നിട്ട് കരഞ്ഞിട്ട് പിള്ളേര് വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്, അത് ഹിന്ദുമത ആചാരവും അവരുടെ ആരാധനയുമാണ്. അതിലേക്ക് മറ്റു മതസ്ഥർ എത്തിപ്പെടുന്നത് വലിയ അബദ്ധമാണ്, അപകടമാണ്.